ക്രൈം നന്ദകുമാർ അറസ്റ്റിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ കൂട്ടുനിൽക്കാൻ തന്നെ നിർബന്ധിച്ചെന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിലാണ് നടപടി. നന്ദകുമാറിന്റെ ഓഫീസിൽ സൈബർ സെല്ല് പരിശോധന നടത്തുകയാണ്. അതെ, ഞാൻ അവിടെ ഒരു ഒന്നര മാസം ആയതേ ഉള്ളൂ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ പുള്ളിയും മന്ത്രി വീണ ജോർജിനെതിരെ ഒരു ന്യൂസ് ആയ പുള്ളിക്കാരിയുടെ നഗ്ന വീഡിയോ പുള്ളിയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസിന് വേണ്ടി വെച്ചിട്ട് എൻ്റെ അടുത്ത് വീഡിയോയ്ക്കും ഒരു ഫോട്ടോയ്ക്കും വേണ്ടി പോസ് ചെയ്യാൻ പറഞ്ഞു. അതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനും അയാളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നതും ഇതിനെതിരെ ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തതും. അപ്പോൾ ഈ അതിനുശേഷം പരാതി കൊടുക്കാനുള്ള മെയിൻ കാരണം അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞതിനും സഹപ്രവർത്തകരോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനും അയാൾ എന്നെ പല വിധത്തിൽ ഭീഷണിപ്പെടുത്തി. എനിക്ക് കൊച്ചിയിൽ ബ്രൗൺ ഷുഗറിൻ്റെ കച്ചവടം ഉണ്ടെന്നോ ഞാൻ ലഹരികൾക്ക് അടിമയാണെന്നും ഞാൻ എനിക്ക് മാനസിക രോഗമുള്ള ആളാണ് ഞാനെന്ന് വരെ ഇയാൾ പറഞ്ഞു വരുത്തി. ഈ മുമ്പ് ഇത്തരത്തിൽ വീണ ജോർജിൻ്റെ ഈ അശ്ലീല വീഡിയോ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള വാർത്ത ഇദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു. ഇദ്ദേഹം സമീപിക്കാനുണ്ടായ കാരണം ഈ സാമ്യമുള്ളതുകൊണ്ടാണോ, മുഖച്ഛായയിൽ സാമ്യമുള്ളതുകൊണ്ടാണോ ഇത്തരത്തിൽ സമീപിക്കാൻ ശ്രമിച്ചത്? ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിനു മുമ്പും അയാൾക്ക് ആരെങ്കിലും വെച്ച് ഫോട്ടോ അല്ലാതെ അവിടുത്തെ സ്റ്റാഫിനെ വെച്ച് ചെയ്യിപ്പിക്കാമായിരുന്നു. പക്ഷെ ഞാൻ ചെന്നപ്പോഴാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്ന പോലെ ഒരു ഫോട്ടോ എടുക്കണം, രൂപസാദൃശ്യമുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫേസ് ഒന്ന് ബ്ലറർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞത്. അപ്പം തന്നെ മനസ്സിലായ കാര്യമാണ് ഇയാളുടെ കയ്യിൽ ഇങ്ങനെ ഒരു വീഡിയോയോ കാര്യങ്ങളോ ഇതോ ഒന്നുമില്ല. ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു സ്ത്രീയെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഇയാൾ കരുതി കൂട്ടി ചെയ്ത ന്യൂസാണെന്നുള്ളത് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് എന്നെ ഏത് രീതിക്കൊക്കെയാണ് അയാൾ ഭീഷണിപ്പെടുത്തുന്നത്? ഇപ്പോഴും എൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്നും ഞാൻ ഡ്രഗ്സിന് അടിമയാണെന്നും എന്താണ് എനിക്കിവിടെ ബ്രൗൺ ഷുഗറിൻ്റെ കച്ചവടം ഉണ്ടെന്നും എനിക്ക് മാനസിക അസുഖമുണ്ട് എന്ന് വരെ അയാൾ പറഞ്ഞു വരുത്തി. സനോജ് സുരേന്ദ്രൻ ചേർന്നു വിവരങ്ങളുമായി. സനോജ്, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഈ ജീവനക്കാരുടെ പരാതിയുടെ പുറത്ത് ആണോ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്? എന്തെങ്കിലും കൂടുതൽ തെളിവുകളോടുകൂടി കൂടുതൽ വകുപ്പുകൾ എന്തെല്ലാമാണ് ചുമത്തിയിരിക്കുന്നത്? അപർണ, ഈ പെൺകുട്ടി ഈ ഒന്നര മാസക്കാലം ക്രൈം നന്ദകുമാറിന്റെ ഓൺലൈൻ ന്യൂസ്, അതായത് കലൂരിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഈ പെൺകുട്ടിയോടൊപ്പം നിരവധി ആളുകൾ ജോലി ചെയ്തിരുന്നു. എന്നാൽ ഇത് ഈ ക്രൈം നന്ദകുമാറിന്റെ മോശമായ പെരുമാറ്റത്തെ തുടർന്ന് പല ആളുകളും പല സമയങ്ങളിലായി രാജിവെച്ച് പോവുകയായിരുന്നു. ഇപ്പോൾ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഒരു വ്യാജ വാർത്ത ഏതാനും നാളുകൾ മുമ്പ് ക്രൈം നന്ദകുമാർ അദ്ദേഹത്തിന്റെ ഓൺലൈൻ സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിന്റെ തെളിവ് ഉണ്ടാക്കുന്നതിനായി ഈ പെൺകുട്ടിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി സാമ്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയോട് ആരോഗ്യമന്ത്രിയുടെ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ, നഗ്ന വീഡിയോ നിർമ്മിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് ക്രൈം നന്ദകുമാറും ഈ ജീവനക്കാരിയും തമ്മിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കി. ഈ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതിനെ തുടർന്നായി പെൺകുട്ടി പിന്നീട് ഈ ക്രൈം നന്ദകുമാറുമായി അദ്ദേഹം വഴക്കിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി പോവുകയായിരുന്നു. ഈ പുറത്തിറങ്ങി പോയതിനു ശേഷം കഴിഞ്ഞ മാസം 27-ാം തീയതി, അതായത് മെയ് മാസം 27-ാം തീയതി, ഇത്തരത്തിൽ ക്രൈം നന്ദകുമാർ തന്നോട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വ്യാജ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കമ്മീഷണർക്ക് ഒരു പരാതി നൽകിയിരുന്നു. കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും ആ പരാതി പിന്നീട് എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നീട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി കൈമാറി. എന്നാൽ കാര്യമായ പുരോഗതി ഇല്ലാതെ വന്നതിനെ തുടർന്ന് ഈ പെൺകുട്ടി വീണ്ടും കേസിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈം നന്ദകുമാർ ഈ പെൺകുട്ടിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. ഈ കേസ് ഫയൽ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. അദ്ദേഹം കണ്ണൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിലുള്ള കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ പെൺകുട്ടി നമ്മളോട് പറഞ്ഞത്. ഇതിനെതിരെ ഈ ഇത്തരത്തിൽ പെൺകുട്ടി പരാതിയുമായി മുൻപോട്ട് പോകുന്നത് അറിഞ്ഞതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ക്രൈം നന്ദകുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മാത്രമല്ല, ഈ പെൺകുട്ടി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ 3 ദിവസങ്ങൾ മുമ്പ് ക്രൈം നന്ദകുമാറിന്റെ ഓൺലൈൻ സൈറ്റിൽ അദ്ദേഹം ഈ പെൺകുട്ടിക്കെതിരെയും ഒരു വ്യാജ വാർത്ത നിർമ്മിച്ചു എന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് ഈ പെൺകുട്ടി കാക്കനാടുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതി കൂടി നൽകുകയായിരുന്നു. ഈ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ
ക്രൈം നന്ദകുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ വരും സമയങ്ങളിൽ തന്നെ റെയ്ഡ് നടക്കുകയാണ്. എന്തായാലും ഈ വിഷയം ഗൗരവമായി തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ പേരിൽ ഒരു അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ ഒരു ജീവനക്കാരിയെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ജീവനക്കാരിയുടെ പ്രതികരണത്തിലേക്ക് പോയ ശേഷം. അതെ, ഞാൻ അവിടെ ഒരു ഒന്നര മാസം ആയതേ ഉള്ളൂ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ പുള്ളി മന്ത്രി വീണ ജോർജിനെതിരെ ഒരു ന്യൂസ് ആയ പുള്ളിക്കാരിയുടെ നഗ്ന വീഡിയോ പുള്ളിയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസിന് വേണ്ടി വെച്ചിട്ട് എൻ്റെ അടുത്ത് വീഡിയോയ്ക്കും ഒരു ഫോട്ടോയ്ക്കും വേണ്ടി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനും അയാളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നതും ഇതിനെതിരെ ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തതും. അപ്പോൾ ഈ അതിനുശേഷം പരാതി കൊടുക്കാനുള്ള മെയിൻ കാരണം അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞതിനും സഹപ്രവർത്തകരോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനും അയാൾ എന്നെ പല വിധത്തിൽ ഭീഷണിപ്പെടുത്തി. എനിക്ക് കൊച്ചിയിൽ ബ്രൗൺ ഷുഗറിൻ്റെ കച്ചവടം ഉണ്ടെന്നോ ഞാൻ ലഹരികൾക്ക് അടിമയാണെന്നും ഞാൻ എനിക്ക് മാനസിക രോഗമുള്ള ആളാണ് ഞാനെന്ന് വരെ ഇയാൾ പറഞ്ഞു വരുത്തി. ഈ മുമ്പ് ഇത്തരത്തിൽ വീണ ജോർജിൻ്റെ ഈ അശ്ലീല വീഡിയോ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള വാർത്ത ഇദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു. ഇദ്ദേഹം സമീപിക്കാനുണ്ടായ കാരണം ഈ സാമ്യമുള്ളതുകൊണ്ടാണോ, മുഖച്ഛായയിൽ സാമ്യമുള്ളതുകൊണ്ടാണോ ഇത്തരത്തിൽ സമീപിക്കാൻ ശ്രമിച്ചത്? ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിനു മുമ്പും അയാൾക്ക് ആരെങ്കിലും വെച്ച് ഫോട്ടോ അല്ലാതെ അവിടുത്തെ സ്റ്റാഫിനെ വെച്ച് ചെയ്യിപ്പിക്കാമായിരുന്നു. പക്ഷെ ഞാൻ ചെന്നപ്പോഴാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്നപോലെ ഒരു ഫോട്ടോ എടുക്കണം, രൂപസാദൃശ്യമുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫേസ് ഒന്ന് ബ്ലറർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞത്. അപ്പം തന്നെ മനസ്സിലായ കാര്യമാണ് ഇയാളുടെ കയ്യിൽ ഇങ്ങനെ ഒരു വീഡിയോയോ കാര്യങ്ങളോ ഇതോ ഒന്നുമില്ല. ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു സ്ത്രീയെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഇയാൾ കരുതി കൂട്ടി ചെയ്ത ന്യൂസാണെന്നുള്ളത് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് എന്നെ ഏത് രീതിക്കൊക്കെയാണ് അയാൾ ഭീഷണിപ്പെടുത്തുന്നത്? ഇപ്പോഴും എൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്നും ഞാൻ ഡ്രഗ്സിന് അടിമയാണെന്നും എന്താണ് എനിക്കിവിടെ ബ്രൗൺ ഷുഗറിൻ്റെ കച്ചവടം ഉണ്ടെന്നും എനിക്ക് മാനസിക അസുഖമുണ്ട് എന്ന് വരെ അയാൾ പറഞ്ഞു വരുത്തി. വീണ്ടും സനോജ് സുരേന്ദ്ര. സനോജ്, അതായത് ഇല്ലാത്ത വീഡിയോ മാനിപ്പുലേറ്റ് ചെയ്ത് നിർമ്മിച്ച് പുറത്തേക്ക് വിടാനുള്ള നീക്കങ്ങൾ, കൂടുതൽ ജീവനക്കാർ ഇതിൽ നിന്ന് രാജിവെച്ചു പോയതായിട്ട് നേരത്തെ സനോജ് തന്നെ പറഞ്ഞെടുത്തെന്ന്, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇതിന് മുൻപ് നടന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള കൂടുതൽ പരാതികൾ പോലീസിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ടോ, അതിൽ എത്രത്തോളം ഗൗരവതരമായി കൂടി കാണുന്നു അന്വേഷണ സംഘം? അപർണ ഈ ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള വീഡിയോ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗുരുതരമായ പരാതി തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ പല തരത്തിലുള്ള, അതായത് മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത തരത്തിലുള്ള ചില വാർത്തകൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി ഉൾപ്പെടെ ഉള്ള ആളുകൾ കഴിഞ്ഞ ഏതാനും നാളുകൾ മുമ്പ് രാജിവെച്ചു പോവുകയായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നിരവധി പേരാണ് ഈ സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചിട്ട് പുറത്തു പോയിട്ടുള്ളത്. അതിന് ഈ പെൺകുട്ടിയോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മറ്റു പല ആളുകളും രാജിവെച്ചു പോയിട്ടുള്ളത്. അവരും ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ക്രൈം നന്ദകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടി രാജിവെച്ച് പോയതിനു ശേഷം ആ പെൺകുട്ടിയെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ക്രൈം നന്ദകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പെൺകുട്ടി നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം രാജിവെച്ചതിനു ശേഷം ഈ പെൺകുട്ടിക്ക് മയക്കുമരുന്നിന്റെ കച്ചവടമാണെന്നും അതിനുവേണ്ടിയുള്ള ഇടനിലക്കാരിയായി പ്രവർത്തിക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളും ഒപ്പം അത്തരത്തിലുള്ള സമീപനങ്ങളുമാണ് ക്രൈംബന്ധവുമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രൈംബന്ധവുമാർ ഈ പെൺകുട്ടി കൊടുത്ത് പരാതിയുമായി മുമ്പോട്ട് പോകുന്നു എന്ന് അറിഞ്ഞതിനു ശേഷം പെൺകുട്ടിക്കെതിരെ ഒരു കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ പെൺകുട്ടി കൊടുത്തിട്ടുള്ള പരാതി വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് നോക്കിക്കാണുന്നത്. കാരണം ഈ ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കുക, ആ വ്യാജ വാർത്തയ്ക്ക് തെളിവുണ്ടാക്കാൻ വേണ്ടി മറ്റൊരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ ഗൗരവമായ കുറ്റം തന്നെയാണ്. സൈബർ വിദഗ്ധരായിട്ടുള്ള ആളുകൾ കേസ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പോലീസിൽ സമീപിച്ചപ്പോൾ പോലീസ് ഈ കേസ് വിശദമായി അന്വേഷിച്ച് വരികയാണ് എന്നുള്ള ഒരു മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം മെയ് മാസം 27-ാം തീയതി കൊടുത്ത പരാതിയാണ്, ഇന്ന് 17-ാം തീയതിയാണ്, 20 ദിവസം പിന്നിടുകയാണ്. 20 ദിവസത്തിന് ശേഷമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടായത്. ഈ പരാതി കൊടുത്തതിന് ശേഷമാണ് പിന്നീട് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി സി ജോർജും സ്വപ്ന സുരേഷും ക്രൈം നന്ദകുമാറും ഒക്കെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അതും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഈ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റം ക്രൈം നന്ദകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം 27-ാം തീയതി പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഇത്തരത്തിൽ, അതായത് ഒരു
തൊഴിലിടത്തിൽ ഒരു പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്ന മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഹരാസ്മെന്റുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്നും രാജിവെച്ച് പുറത്തു പോകുന്നത്. ഈ രാജിവെച്ച് പുറത്തുപോയി പരാതി നൽകിയതിന് ശേഷം ഈ പെൺകുട്ടിക്കെതിരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓൺലൈൻ സൈറ്റിൽ മറ്റൊരു വാർത്ത കൂടി നൽകി മെലിഞ്ഞാന്നാണ് ഈ അത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം മറ്റൊരു പരാതിയും കൂടി ഈ പെൺകുട്ടി കാക്കനാട് സൈബർ പോലീസ് സ്റ്റേഷനിൽ നൽകുകയായിരുന്നു. ആ പരാതിയും കൂടി പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അതായത് നേരത്തെ ആ പെൺകുട്ടി പറയുന്നത് പോലെ തന്നെ ലഹരി ഉപയോഗിക്കുമായിരുന്നു, ആ മാനസിക പ്രശ്നമുണ്ടായിരുന്നു, ആ രീതിയിലുള്ള വാർത്തകളടക്കം കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ പല വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പരിശോധന കൂടിയാണ് ഇതിനകത്ത് നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ പെൺകുട്ടി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയപ്പെടുന്നത് ഈ പെൺകുട്ടി പഠിച്ച പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ഫാഷൻ ഡിസൈനർ ആയിരുന്നു ഈ പെൺകുട്ടി. കോവിഡിനെ തുടർന്ന് ജോലിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ വഴിയാണ് ഈ ക്രൈനന്ദകുമാറിന്റെ സ്ഥാപനത്തിൽ ജോലിക്ക് എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ക്രൈനന്ദകുമാറിന്റെ പൂർവ്വകാല ചരിത്രമൊന്നും മനസ്സിലാക്കാൻ ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ ജോലി സ്ഥലത്ത് ചെന്നപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പഴയകാല മാഗസിനുകൾ ക്രൈമും ഫയറും പോലെയുള്ള മാസികകൾ എടുത്തിട്ട് ഇത്തരത്തിലുള്ള സ്റ്റോറികളാണ് നമുക്ക് ആവശ്യമെന്നുള്ള തരത്തിൽ ക്രൈനന്ദകുമാറിന്റെ ഭാഗത്തു നിന്നും സമീപനങ്ങളുണ്ടായി. അപ്പോൾ മാത്രമല്ല ചില ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സാധാരണ തമ്പുകൾക്ക് പകരം അശ്ലീല ചുവയുള്ള തമ്പുകൾ ഉപയോഗിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ആ പെൺകുട്ടിക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ന പെൺകുട്ടി നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അതിനുശേഷമാണ് ഈ ക്രൈനന്ദകുമാർ വീണ ജോർജിനെതിരെ ഇത്തരത്തിലുള്ള ഒരു അശ്ലീല വീഡിയോ നേരത്തെ ചെയ്തിരുന്നുവെന്നും ആ ചെയ്ത വീഡിയോയ്ക്ക് തെളിവുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സമീപിച്ചു എന്നുള്ള ഒരു ഗൗരവമായ കാര്യം ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയുടെ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ വേണ്ടി സമീപിച്ചതിനെ തുടർന്നാണ് ഈ പെൺകുട്ടിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അതിരൂക്ഷമായി മാറുന്നത്. ഇതിനെ തുടർന്ന് വാക്കുതർക്കം രൂക്ഷമായതിനെ തുടർന്ന് ഈ പെൺകുട്ടി തൊഴിലിടത്തിൽ നിന്നും രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു. ഈ രാജിവെച്ച് പുറത്തു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ക്രൈംനന്ദകുമാറിന്റെ പക്കലുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ക്രൈംനന്ദകുമാർ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത ചെയ്തത്. കാരണം ലഹരി കടിമയായ പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ തൊഴിലിടത്തിൽ നിന്നും ഈ പെൺകുട്ടി വഴക്കിട്ട് ഇറങ്ങിപ്പോവുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ CCTV ദൃശ്യങ്ങൾ അദ്ദേഹം വാർത്തയിൽ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ആ പെൺകുട്ടിയെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ക്രൈംനന്ദകുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇതിനെ തുടർന്നാണ് പെൺകുട്ടി മറ്റൊരു കേസ് കഴിഞ്ഞ ദിവസം സൈബർ പോലീസിന് കൈമാറിയിട്ടുള്ളത്. ഈ കേസ് ഫയൽ ചെയ്തതിന് മുമ്പെയാണ് കഴിഞ്ഞ 27-ാം തീയതി ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയുടെ അശ്ലീല വീഡിയോ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ ക്രൈംനന്ദകുമാർ സമീപിച്ചു എന്ന ഗൗരവമായ പരാതി ഉണ്ടാവുന്നതും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ആ പരാതിയെ തുടർന്ന് പോലീസ് കേസ് ഗൗരവമായി അന്വേഷിക്കുകയും ഇപ്പോൾ ഇന്ന് രാവിലെ ക്രൈംനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപർണ, അതായത് സനോജ് നേരത്തെ പറഞ്ഞതുപോലെ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ നിർബന്ധിക്കുക, അപവാദ പ്രചരണം നടക്കുക, ഡിഫേമേഷൻ, സൈബർ സെല്ലിന്റെ പരിധിയിൽ നിൽക്കുന്ന കുറ്റങ്ങൾ, അത് ഏകദേശം തെളിഞ്ഞാലും അശ്ലീല വീഡിയോ, അത് ആരോഗ്യമന്ത്രിയുടെ അശ്ലീല വീഡിയോ. റൈറ്റ്, ഞാൻ സനോജിലേക്ക് എത്താം. ഇപ്പോൾ പരാതിക്കാരി നമുക്കൊപ്പം ചേരുന്നു. മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ നിർമ്മിക്കുക, അതും കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്കെതിരെ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കൂട്ടുനിൽക്കാൻ നിങ്ങളെ നിർബന്ധിച്ചു, അല്ലെങ്കിൽ ആ രീതിയിലൊരു ഒരു വീഡിയോ മാനിപ്പുലേഷൻ അവിടെ ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു, അതിന്റെ ഭാഗമാകാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെയാണോ? അതെ അതെ, അവിടെ അതിനുള്ള പ്ലാനുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമാകാനായിട്ടാണ് അയാൾ എന്നോട് വിളിച്ചത്. പക്ഷെ ഇതിനെതിരെ എതിർത്തപ്പോഴും സഹപ്രവർത്തകരോട് ഈ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തപ്പോൾ ഉടനെ ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. നിന്നെ ഞാൻ മാറ്റിക്കും, നിന്റെ പേര് ഞാൻ കള്ളക്കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ ഭീഷണി ഇയാൾ വാട്സപ്പിൽ എനിക്ക് ഇത്തരത്തിൽ പറഞ്ഞ് വോയിസ് മെസ്സേജ് അയക്കുകയും വാട്സപ്പിൽ കോള് വിളിച്ചിട്ടാണ് ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത്. അപ്പം ഇതിൽ പ്രതിയാണ് ഞാൻ കമ്മീഷണർ ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തത്. ഇങ്ങനെ അഞ്ചു ഈ വിഷയത്തിനകത്ത് ഇപ്പോ ഇങ്ങനെ ഒരു ഓൾറെഡി അവിടെ ഒരു വീഡിയോ മാനിപ്പുലേഷൻ അതിനുള്ള പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു എന്നാണല്ലോ. അപ്പോൾ ക്രൈംനന്ദകുമാർ അടക്കമുള്ളവർ, അതായത് മറ്റ് ജീവനക്കാരടക്കമുള്ളവരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യം നടന്നുകൊണ്ടിരുന്നത്, അങ്ങനെയാണോ? ഇദ്ദേഹം ഈ ഒരു കാര്യത്തിനല്ല, പല കാര്യത്തിനും ഇത്തരത്തിൽ തെളിവുകൾ ഉണ്ടാക്കാൻ എന്റെ കൂടെ വർക്ക് ചെയ്ത സഹപ്രവർത്തകരടുത്ത് ആവശ്യപ്പെടുകയും ആ ഓഫീസിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ എത്ര പേര് ജോയിൻ ചെയ്തു, ഇത്രയും ആൾക്കാരെ എന്നിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു, എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് എന്ന് ഇവരോട് ഓരോരുത്തരോടും ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. കാരണം അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവരാരും മുന്നോട്ട് വരാതിരുന്നത്. പക്ഷേ ഇയാളെ എന്നെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു വെച്ചിട്ട് ഇയാളെ എന്നെ ഭയങ്കരമായിട്ട് എന്റെ അടുത്തുനിന്ന് പണം വരെ ആവശ്യപ്പെട്ട് ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തി അവസാനം. അതിനുശേഷമാണ് ഇയാൾ എന്റെ സ്വകാര്യ ചിത്രങ്ങൾ എടുത്ത് ഇയാളുടെ ചാനലിൽ ഞാൻ അയച്ച വോയിസ് എന്താണെന്ന് മുഴുവൻ അതിന്റെ അകത്ത് വന്നിട്ടില്ല. ഞാൻ കൊടുത്ത കേസിനുള്ള മറുപടി അല്ല അയാൾ വാർത്തകൾ കൊടുത്തേക്കുന്നത്. ഞാൻ എന്താണ് അയാളോട് ചോദിച്ചത് എന്ന് അയാൾ വ്യക്തമാക്കാതെ അതെല്ലാം എഡിറ്റ് ചെയ്തിട്ടിട്ട് ഫേക്ക് ന്യൂസ് ആണ് അയാൾ അയാളുടെ ചാനലിൽ കൊടുത്തത്.
അത് മാത്രമല്ല, ആ ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനുമുള്ള തെളിവുകൾ അതിന്റെ അകത്ത് തന്നെയുണ്ട്. ഈ ഹരാസ്മെന്റ്, ഓഫീസിലെ ഹരാസ്മെന്റ്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഭീഷണിപ്പെടുത്തൽ, അതെല്ലാം അപ്പുറത്തേക്ക്. ഇപ്പൊ നമ്മൾ കാതലായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു മാനിപ്പുലേഷനിലേക്ക് പോയി, ഒരു അശ്ലീല വീഡിയോയിലേക്ക്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും സംസാരിച്ചതിന്റെ തെളിവുകളോ വീഡിയോ അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകളോ അങ്ങനെ എന്തെങ്കിലും അഞ്ജു പോലീസിന് കൊടുക്കുകയോ കൈവശം ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നലെ തന്നെ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു നിർമ്മാണം അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു അഞ്ജുന്റെ ഭാഗത്തുണ്ട്, അത് പോലീസിന്റെ കയ്യിലുണ്ട് അല്ലേ? അവിടെ നടന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള, അതായത് എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ സ്റ്റാഫുകൾ എല്ലാവരും ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട് നിലവിൽ. ഇപ്പോ കഴിഞ്ഞ മാസം ഒരുപാട് പേര് രാജിവെച്ചു പോയി എന്ന് പറഞ്ഞല്ലോ, അവരും ഈ ഈ പ്രസ്തുത ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണോ അതോ ഇതേപോലെയുള്ള മറ്റ് കുത്സിത പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാണോ? അതായത് ഒരു ആരോഗ്യമന്ത്രി മാത്രമല്ല മറ്റുള്ളവർക്കെതിരെയും എല്ലാം ഇങ്ങനത്തെ ഒരുപാട് പേർക്കെതിരെ ചെയ്തിട്ടുണ്ട്. അതായത് ഭരണപരമായിട്ടും അധികാരപരമായിട്ടൊക്കെ ഉയർന്ന തലത്തിലിരിക്കുന്ന പലർക്കെതിരെയും, ഇപ്പോഴുള്ള പലർക്കെതിരെയും ഉള്ള കാര്യങ്ങളും ആ തെളിവുകളും പോലീസിന് കിട്ടുമായിരിക്കും അല്ലേ? ഈ അഞ്ജുവിന്റെ കൂടെയുള്ള ജോലി ഇപ്പൊ ഉപേക്ഷിച്ച് പോയവർ മറ്റാരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? അവരാരെങ്കിലും പരാതി നൽകാൻ മുന്നോട്ട് വരുമോ? അവരെല്ലാം കമ്മീഷൻ ഓഫീസിൽ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളില്. ഓ, നേരിട്ട് ചെന്ന് പരാതി കൊടുത്തു. അതായത് അഞ്ജു മാത്രമല്ല അവരുടെ പരാതി ഉണ്ട്, അതോ ജസ്റ്റ് വാക്കാൽ അവര് ഹാജരായിട്ടുണ്ട്? അവര് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. എത്ര എത്ര പേര് കാണും അങ്ങനെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ ഏകദേശ കണക്ട് ചോദിച്ചതാ? ഏകദേശ കണക്ക് ആ ഓഫീസില് ഒരു പെൺകുട്ടി ഒഴികെ ബാക്കി ആ അവിടെ രണ്ടു മാസത്തിൽ കൂടുതൽ ജോലി ചെയ്ത എന്റെ അറിവിലില്ല ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം. പിന്നെ ഞാൻ അവിടെ ഇരിക്കെ തന്നെ ഇയാള്, അതായത് ജേർണലിസം ജസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പിള്ളേരെ വരെ അവിടെ വെച്ച് ടോർച്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഞാനും. എന്നിട്ട് ഇയാൾ ഇവർക്കെതിരെ വരെ കള്ളക്കേസുകൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ, അതിനെതിരെ ഇയാള് അവരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാനടക്കം കുറെ സ്റ്റാഫുകൾ അതിനെ എതിരെ നിന്നിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഇയാളുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും. അന്ന് തൊട്ടേ ഇയാൾക്ക് എന്റെ അടുത്ത് വൈരാഗ്യമുണ്ട്. അഞ്ജു, ഈ ഫോർജ്ഡ് വീഡിയോ മാനിപ്പുലേഷൻ അപ്പുറത്തേക്ക് സ്റ്റിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഹണി ട്രാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ രീതിയിലുള്ള ജേർണലിസത്തിൽ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കും ജീവനക്കാരെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഭാഗമാണ് പറഞ്ഞത്. ഇതേപോലെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു എംപ്ലോയി സ്ത്രീയാണ്, അവരെ അവമാനപ്പെടുത്തി ഇൻസൾട്ട് ചെയ്തു എന്നും അവരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവരെ ഫോഴ്സ് ചെയ്തു എന്നും പിന്നെ അവരെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നും എന്നാണ് പരാതി. അപ്പോൾ അതിലെ നമുക്ക് പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് അറസ്റ്റ് ആയത് അദ്ദേഹം. ഹെൽത്ത് മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ലേഡി അപ്രോച്ച് ചെയ്യുന്ന അലിഗേഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള അലിഗേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ അറസ്റ്റ് ആയതേ ഉള്ളൂ. അറസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ആ, ഇപ്പോൾ പ്രോസസ് ഈസ് ഗോയിങ് ഓൺ. ഈസ് ഇൻ കസ്റ്റഡി നൗ. എന്തൊക്കെയാണ് സാർ ഇയാൾക്കെതിരെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രാഥമികമായി ചുമത്തിയിരിക്കുന്നത്? എന്തൊക്കെ കുറ്റമാണ് ഇപ്പോൾ എടുത്ത കുറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയെ അപമാനിച്ച കുറ്റം, പിന്നെ ഒരു ജാതി പേര് വിളിച്ച് അപമാനിച്ച കുറ്റം ആണ് നമ്മൾ രേഖപ്പെടുത്തിയത്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷൻ ഐ ടി ആക്ട് സെക്ഷൻ കൂടി അറ്റംപ്റ്റ് ആണ്. അത് ഈ ഫോഴ്സ്ഡ് ഹർ ടു മേക്ക് എ ഫേക്ക് വീഡിയോ. അപ്പോൾ ആ ഒരു തെളിവെടുപ്പിന് വേണ്ടി നമ്മൾ ഇപ്പോൾ സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ എടുത്തിട്ട് അത് നോക്കിയിട്ട് ആ സെക്ഷൻ ആഡ് ചെയ്യും. അറ്റംപ്റ്റ് ഐ ടി ആക്ട് കൂടി വരുമായിരിക്കും. ഇവർക്കെതിരെ ചില വാർത്തകളൊക്കെ കൊടുത്തു അല്ലെ, ഇവർക്കെതിരെ ചില കള്ളക്കേസൊക്കെ കൊടുത്തു പരാതിക്കാരൻ? ആ, അദ്ദേഹം കൂടി ഒരു അദ്ദേഹത്തിനെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട്, അത് കൂടെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം കൂടെ നടക്കും. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് നമ്മളോട് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ പരാതിക്കാരിയായ സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചു, ചീത്ത വിളിച്ചു, ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നീ കാര്യങ്ങൾക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ കൃത്യമായ അന്വേഷണം ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നഗ്ന അശ്ലീല വീഡിയോ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയെ പറ്റിയുള്ള പരാതി ലഭിച്ചിട്ടുണ്ട്. അത് ഐ ടി ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് പരിശോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. അതിനുശേഷം ആ നടപടിക്രമങ്ങൾ കൈക്കൊള്ളും.
ചെയ്യുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ഗൗരവമുള്ള കുറ്റങ്ങൾ തന്നെയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് കമ്മീഷണർ പറയുന്നത്. സെർച്ച് അടക്കമുള്ള നടപടികൾ അല്പസമയത്തിനകം ഉണ്ടാവും. വളരെ വിശദമായി തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും ഡി സി പിയും എ സി പിമാരൊക്കെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. അനുബന്ധ നടപടിക്രമങ്ങൾ വളരെ ഗൗരവമായി തന്നെ കൈക്കൊള്ളും എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു അല്പസമയം നമ്മളോട് പറഞ്ഞത്. അനീഷ, ഈ പ്രധാനപ്പെട്ട പരാതിക്കാരിക്ക് അപ്പുറത്തേക്ക് ക്രൈം ഓഫീസിൽ ജോലി ചെയ്തിരുന്ന കൂടുതൽ ജീവനക്കാരും കമ്മീഷണർ ഓഫീസിൽ എത്തി നേരിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് അല്പം മുൻപ് പരാതിക്കാരി നമ്മളോട് പ്രതികരിച്ചത്. അപ്പോൾ കൂടുതൽ കേസുകൾക്കുള്ള വകുപ്പുണ്ടോ? ഈ ഒറ്റ ഒരു ആരോപണത്തിനപ്പുറത്തേക്ക് ഇത്തരം കൂടുതൽ ആരോപണങ്ങളും കൂടുതൽ മാനിപ്പുലേഷനുകളും ഒക്കെ നടക്കുന്നതായിട്ടും അവർ മൊഴി കൊടുത്തിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? എന്തെങ്കിലും സൂചനയുണ്ടോ? കൂടുതൽ കേസുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പോലീസ് സൂചന നൽകുന്നത്. കാരണം ജീവനക്കാരുടെ പരാതി ലഭിച്ചിട്ട് ദിവസങ്ങളായി. ഇക്കാര്യത്തിൽ വളരെ വിശദമായ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് ക്രൈം നന്ദകുമാറിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. നേരത്തെ പരാതിക്കാരിക്ക് തന്നെ ഇത്തരമൊരു പരാതി ഉണ്ടായിരുന്നു. കാരണം പോലീസിൽ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ കൃത്യമായൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവുന്നില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കൃത്യമായും കേസുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ, പ്രാഥമിക തെളിവ് ശേഖരണം ഇവയൊക്കെ നടത്തി കുറ്റകൃത്യത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു കേസിലേക്ക് പോയിരിക്കുന്നതെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. തീർച്ചയായും ഈ ആരോഗ്യമന്ത്രിക്കെതിരെ വ്യാജ വീഡിയോ നിർമ്മിക്കാൻ ശ്രമിച്ചടക്കമുള്ള ആരോപണങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പോലീസ് പരിഗണിക്കുന്നു. ഐ ടി ആക്ടിലെ വകുപ്പുകൾ പ്രകാരം വീണ്ടും ആ കേസ് കൂടി രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രാഥമികമായി തന്നെ തെളിവ് ശേഖരണം നടത്തിയിരിക്കുന്നു. ഇനി ഓഫീസും മറ്റ് ഇടങ്ങളും റെയ്ഡ് ചെയ്ത ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അറസ്റ്റിലായ ക്രൈം നന്ദകുമാർ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇനി സെർച്ച് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വളരെ വിശദമായി ഇയാളെ ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഷ്ട്രീയമായി തന്നെ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു അറസ്റ്റായി തന്നെ ഇത് മാറും. കാരണം ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷും പി സി ജോർജും ക്രൈം നന്ദകുമാറും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം സോളാർ കേസിലെ പ്രതി സരിതാ നായർ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനുശേഷം പി സി ജോർജ് ഇക്കാര്യം ഭാഗികമായി സ്ഥിരീകരിച്ചു. കാരണം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് സ്വപ്ന സുരേഷുമായി താനും ക്രൈം നന്ദകുമാറും കണ്ടിരുന്നതായി അദ്ദേഹം സ്ഥിരീകരിച്ചു. എന്നാൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചതെങ്കിലും സ്വപ്ന സുരേഷിന് സി ബി ഐ അന്വേഷണത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പിന്നീട് ഇത്തരമൊരു നടപടിക്രമത്തിലേക്ക് നീങ്ങിയത് എന്നാണ് പറയുന്നത്. പിന്നീട് ക്രൈം നന്ദകുമാറും സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു. മനഃപൂർവ്വം തന്നെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, ഗുരുതരമായ ആലോചനകൾ ഉള്ളിൽ നടന്നിരിക്കുന്നു. കൃത്യമായ സർക്കാരിന് ഈ കള്ളക്കടത്തിൽ പങ്കുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ക്രൈം നന്ദകുമാർ മുന്നോട്ട് വെച്ചത്. എന്തായാലും അത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ ക്രൈം നന്ദകുമാർ അറസ്റ്റിലായിരിക്കുന്നു. അത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്കും പുതിയ വാഗ്വാദങ്ങൾക്കുമൊക്കെ വഴിതെളിക്കുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും കൃത്യമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് അനീഷ, ഈ ഒരു പരാതിക്കപ്പുറത്തേക്ക് കൃത്യമായ രീതിയിലുള്ള വീഡിയോ വാട്സപ്പ് ചാറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്, പോലീസിന് നൽകിയിട്ടുണ്ടെന്ന് കൂടിയാണ് പരാതിക്കാർ പറഞ്ഞത്. അതായത് ഏത് രീതിയിലുള്ള രാഷ്ട്രീയ വിവാദം വന്നാലും സൈബർ സെല്ലിന്റെ പരിശോധന ഇപ്പോൾ ഓഫീസിൽ നടന്നത് പോലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനായിരുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒരു തെളിവ് ശേഖരണത്തിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നുകൂടി നമുക്ക് ഉറപ്പിക്കാമോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും. കാരണം ഈ പരാതി ലഭിച്ചിട്ട് കുറച്ചധികം ദിവസങ്ങളായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരാതിയിന്മേൽ ഉള്ള ഒരു പ്രാഥമികമായ വിശദമായ പരിശോധന നടത്തി അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു കേസെടുത്തിരിക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ പരാതിക്കാരിയുടെ പരാതി അനുസരിച്ചുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നതെങ്കിലും ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വീഡിയോ, ഇത് വ്യാജ വീഡിയോ ചമയ്ക്കാൻ ശ്രമിച്ച കേസിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നു. അക്കാര്യത്തെപ്പറ്റി ഗുരുതരമായ പരാതി ലഭിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പും ഈ ക്രൈം നന്ദകുമാറിനെതിരെ ചേർക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഇത്തരത്തിലൊരു വീഡിയോ ഉണ്ട് എന്ന് ഓൺലൈനിൽ വാർത്ത നൽകിയതിനെ തുടർന്ന് മന്ത്രി വീണ ജോർജ് തന്നെ ഈ ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ അത്തരമൊരു വീഡിയോ ഉണ്ടെന്ന് വാർത്ത നൽകിയതിന് പിന്നാലെ ആ മുഖസാമ്യമുള്ള വീണ ജോർജ്
ജോർജിനോട് സാമ്യമുള്ള ഒരു ജീവനക്കാരിയെ വെച്ചൊരു വീഡിയോ നിർമ്മിക്കാൻ ശ്രമം നടത്തിയെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഏതാണ്ട് രൂപസാദൃശ്യമുള്ള കുട്ടിയെ വേണമെങ്കിൽ അല്പം മുഖം ബ്ലർ ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്പം മറച്ചു വേണമെങ്കിലും ഉപയോഗിക്കാം, എങ്കിലും നേരത്തെ നൽകിയ വാർത്ത സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് ആ പെൺകുട്ടി ആ ജീവനക്കാരി പറയുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ ആരോപണമാണ്. സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് നേരെ, ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇത്തരത്തിലൊരു കൃത്രിമ വീഡിയോ ചമയ്ക്കാൻ നടത്തിയ ശ്രമങ്ങൾ അത് വലിയ കോളിളക്കം തന്നെ സൃഷ്ടിക്കുമെന്ന് നമുക്കറിയാം. എന്തായാലും പോലീസ് വളരെ ഗൗരവത്തോടുകൂടി കാര്യം പരിഗണിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണറും DCP ACP എല്ലാം ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അവർ വളരെ വിശദമായി തന്നെ യോഗം ചേർന്ന ശേഷമാണ് മടങ്ങിയിരിക്കുന്നത്. വളരെ ഗുരുതരമായ, വളരെ കാര്യക്ഷമമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അപർണ, ക്രൈം നന്ദകുമാറിന്റെ ഭാഗത്ത് നിന്ന് നിയമപരമായി അത് എന്തെങ്കിലും എന്ത് നടപടിയിലേക്ക് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അതെങ്ങനെയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഇതിനകത്ത് നടക്കുന്നുണ്ടോ, നമുക്ക് അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇപ്പോൾ ക്രൈം തന്ത്രകുമാറിന്റെ ഭാഗത്ത് നിന്ന് നിയമപരമായിട്ട് ഇത് ഡിഫെൻഡ് ചെയ്യാൻ ഭാഗത്തിന് എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുന്നതായിട്ടുള്ള സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ക്രൈം നന്ദകുമാർ ഇക്കാര്യത്തിൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്കറിയാം. കാരണം കഴിഞ്ഞ ദിവസം തന്നെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ സരിതാ നായരുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ക്രൈം നന്ദകുമാറും PC ജോർജും സ്വപ്ന സുരേഷും ചേർന്നുള്ള ഗൂഢാലോചനയാണ് പുതുതായി പുറത്തു വന്ന ഈ രഹസ്യമൊഴിയുടെയും മറ്റ് സത്യവാങ്മൂലത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് PC ജോർജും ഇക്കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചു. കാരണം താൻ എറണാകുളം റെസ്റ്റ് ഹൗസിൽ വെച്ച് ഈ ക്രൈം നന്ദകുമാറും സ്വപ്ന സുരേഷുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. CBI അന്വേഷണത്തിന് ഈ കേസ് വിടണമെന്ന ആവശ്യം ഉന്നയിക്കാനാണ് തങ്ങൾ ആലോചിച്ചിരുന്നത്. എന്നാൽ സ്വപ്ന സുരേഷിന് CBI അന്വേഷണത്തിൽ താല്പര്യമില്ലാതുകൊണ്ട് അതിൽ നിന്നും ഉപേക്ഷിച്ചു. ക്രൈം നന്ദകുമാർ അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ സ്ഥാപനത്തിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യാൻ എത്തിയപ്പോഴാണ് ഈ ആലോചന അല്ലെങ്കിൽ ഈ ചർച്ചകൾ നടന്നതെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കൊടുക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ക്രൈം നന്ദകുമാറും എത്തിയിരുന്നു. കള്ളക്കേസിൽ കൊടുക്കാനുള്ള നീക്കം നടത്തുന്നു എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ മുൻ ജീവനക്കാരിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 1.5 മാസത്തോളമാണ് ഈ സ്ഥാപനത്തിൽ, ഈ ക്രൈം നന്ദകുമാറിൻ്റെ ഓൺലൈൻ സ്ഥാപനത്തിൽ അവർ ജോലി ചെയ്തത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വീണ ജോർജിൻ്റെ ദൃശ്യങ്ങൾ, വ്യാജ ദൃശ്യങ്ങൾ എന്ന രീതിയിൽ ചമയ്ക്കാൻ ഉള്ള പ്രേരണ ചെലുത്തിയെന്നും ഇതിന് താൻ വിയോജിപ്പ് അറിയിച്ചതോടുകൂടി തനിക്കെതിരെ തിരികെയാണ്. ഈ കാര്യം പുറത്തു പറഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ ഈ യുവതി പറയുകയും ചെയ്യുന്നത്. എന്തായാലും രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ ജീവനക്കാരിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങൾ, ഇവയെല്ലാം രണ്ടും പരസ്പരബന്ധിതമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ക്രൈം നന്ദകുമാർ അറസ്റ്റിലായിരിക്കുന്നു. നേരത്തെ PC ജോർജിനെതിരെ കേസെടുത്തിരുന്നു. സ്വപ്ന സുരേഷിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നു. ഒരുപക്ഷേ ഈ ഗൂഢാലോചന കുറ്റം സരിതാ നായരുടെ മൊഴിയെടുപ്പൊക്കെ കഴിഞ്ഞ ശേഷം ആ കേസിലും ഒരുപക്ഷേ പ്രതിസ്ഥാനത്തേക്ക് ഇദ്ദേഹം വരും എന്ന ചില വിവരങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. നിലവിൽ ഞാൻ തിരികെ എത്താം. അനീഷ, ഇപ്പോൾ DYF സംസ്ഥാന സെക്രട്ടറി VK സനോജ് നമുക്ക് പിഞ്ചേരുന്നു. സനോജ, ആരോഗ്യമന്ത്രിക്കെതിരെ അങ്ങനെ ഒരു വീഡിയോ മാനിപ്പുലേഷൻ, ഒരു അശ്ലീല വീഡിയോ മാനിപ്പുലേഷൻ, ക്രൈം നന്ദകുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇതിന് അതിനപ്പുറത്തേക്ക് ഇതിന് രാഷ്ട്രീയപരമായിട്ട് മറ്റെന്തെങ്കിലും ഒരു തലം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത്രയും വളരെ ആ ഒരു ഗൗരവ തലം കൂടി ഇതിനകത്തുണ്ടോ? എങ്ങനെയാണ് DYF കാണുന്നത്? ഇല്ല, ഇത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണല്ലോ. കേരളത്തിൽ ഈ ക്രൈം നന്ദകുമാറിനെ പോലുള്ള മഞ്ഞപ്പത്രം നടത്തുന്ന ആളുകളെ കൂട്ടുപിടിച്ച് വലിയ നിലയിൽ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൃക്കാക്കരയിൽ കണ്ടു, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഏതോ ഒരു അജ്ഞാതമായ ഒരു വീഡിയോ സംഘടിപ്പിച്ചിട്ട് അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ആണെന്ന് അവർ പ്രചരിപ്പിച്ചല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് ഇതൊക്കെ പ്രചരിപ്പിക്കാത്തത് എന്ന് ഇനി തൊഴിലേക്ക് ചോദിച്ച ചോദ്യം കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. അപ്പൊ കേരളത്തിൽ UDFും RSS ഒക്കെ ചേർന്ന് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും വേട്ടയാടാൻ വേണ്ടി ഒരു മുന്നണി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ആളുകളായിട്ട് അവർ വെച്ചിരിക്കുന്നത് PC ജോർജിനെ, അതുപോലെ തന്നെ ക്രൈം നന്ദകുമാറിനെ പോലുള്ള കുറെ ആളുകളെയാണ്. ഇതെല്ലാം കേരളത്തിലെ പ്രബുദ്ധരായ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ശക്തമായി ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പൊ ക്രൈം നന്ദകുമാറിനെ പോലെയുള്ള മഞ്ഞപ്പത്രക്കാരെ അറസ്റ്റ് ചെയ്തതിൽ വേറെ പ്രത്യേകിച്ച് രാഷ്ട്രീയമായ മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇങ്ങനെയെല്ലാമുള്ള ക്രിമിനലുകളെ ജയിലിലടക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ അതുകൊണ്ട് സൈബർ മേഖലയിൽ ഇങ്ങനെയെല്ലാമുള്ള ആളുകൾ ഇടപെട്ട് സമ്മർദ്ദം ഉണ്ടാക്കുക, മറ്റേ ഏതെങ്കിലും ആളുകളുടെ താല്പര്യത്തെ മുൻനിർത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, അതിന് പണം വാങ്ങിക്കുക, ആളുകളെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഇങ്ങനെയുള്ള ഈ പുതിയ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ ക്രൈം നന്ദകുമാറിനെതിരായിട്ട് ഇതിന് മുന്നേയും ഇതുപോലെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആളുകളെ ഭീഷണിപ്പെടുത്തുക, നിങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ കഥ ഉണ്ടാക്കി പ്രചരിപ്പിക്കുമെന്ന് പറയുക, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യുക എന്നത് സ്വാഭാവിക പ്രക്രിയയാണ്. കേരളത്തിലെ പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ്. ഇപ്പം ആരോഗ്യമന്ത്രിക്ക് ഏറെ ഉണ്ടായിട്ടുള്ള ഈ ഈ ഒരു പ്രശ്നം നേരത്തെ തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. വളരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള തമ്മാടികളെ ജയിലടക്കണം എന്ന് തന്നെയാണ് സംബന്ധിച്ചുള്ള അഭിപ്രായം. സനോജ്, വ്യക്തികളെ ഈ രീതിയിൽ ആക്ഷേപിക്കുക അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുക, പണം തട്ടിയെടുക്കുക, ആ രീതിയിലുള്ള കേസുകൾ നേരത്തെ ഉണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ആരോഗ്യമന്ത്രിക്കെതിരെ ആയതുകൊണ്ടും കൂടുതൽ ആ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് എല്ലാം അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഒരു പരാതിക്കാരി അല്പം മുൻപ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ, ഭരിക്കുന്ന പാർട്ടികൾക്കെതിരെ ഒക്കെ അങ്ങനെ ഒരു നീക്കങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നും അതിൽ ക്രൈം നന്ദകുമാറിന് പങ്കുണ്ടെന്നും. നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, ഒരു സ്വർണ്ണക്കടത്തുകാരിയെ മുൻനിർത്തിയിട്ട് ഈ ക്രൈം നന്ദകുമാർ, പി സി ജോർജ് കേരളത്തിലെ RSS പ്രതിപക്ഷമൊക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കളി. അപ്പോ അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ഈ മഞ്ഞപത്രക്കാരെ കൂട്ടുപിടിച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തെ ഇങ്ങനെ ഈ നിലയിലേക്ക് മലിനമാക്കരുതെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇത് വളരെ കൃത്യമായി നമ്മൾ എല്ലാവരും ചേർന്ന് പ്രതിരോധിക്കേണ്ട കാര്യമാണ്. ഇത് ഈ ക്രൈം നന്ദകുമാറിനെ പോലുള്ള ആളുകൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അയാളുടെ പത്രത്തിൽ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈം എന്ന് പറയുന്ന ആ മാഗസിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്, ആളുകളെ വ്യക്തിഹത്യ ചെയ്യല്ലേ, വ്യക്തിഹത്യ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണമുണ്ടാക്കലല്ലേ അയാളുടെയൊക്കെ പണി. ഇപ്പൊ ഒരു പടി കൂടി കടന്നിട്ട് RSS UDFന്റെയും കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് ചില ആരോപണങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇത് വളരെ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഇങ്ങനെയെല്ലാമുള്ള ആളുകളെ ഒരു തരത്തിലും നിങ്ങളെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല. ഇതെല്ലാം സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിന് പൊതുവിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരും. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള മാധ്യമപ്രവർത്തകരെ മാധ്യമപ്രവർത്തകരായി കാണാൻ പാടില്ല. ഇതിന് മാധ്യമപ്രവർത്തനം എന്നല്ല പറയുക, ഇതെല്ലാം അങ്ങേയറ്റം അധമമായിട്ടുള്ള ഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇതിനെ നമുക്ക് എല്ലാവർക്കും പ്രതിരോധിക്കേണ്ടതുണ്ട്. റൈറ്റ്, വളരെ നന്ദി. വി കെ സനോജ്, DYF സംസ്ഥാന സെക്രട്ടറിയാണ് പ്രതികരിച്ചത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ വരാം. സൈബർ സെല്ല് പരിശോധനയും നടത്തുകയായിരുന്നു ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിൽ. കൂടുതൽ തെളിവുകൾ പോലീസിന്റെ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കൂടിയാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് MS അനീഷ് കുമാർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.